നമസ്കാരം ഗായ്സ് ഓക്കി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നലെ വോക്കിങ് ഗ്രേറ്റ് ഫോർ ഓൾ ടൈം പറഞ്ഞ നമ്മുടെ തലപതിയോടെ ട്രെയിലർ ഒന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് മണിക്കായിരുന്നു വൈകിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ വന്ന് ആറ് മണിക്കാണ് കാണാൻ പറ്റിയത് അപ്പോൾ ആ ട്രെയിലർ വോക്കിംഗ് രണ്ട് മിനിറ്റ് അമ്പത്തും അമ്പത്തിരണ്ട് സെക്കൻഡ്സ് ആയിരുന്നു ട്രെയിലർ ഉണ്ടായിരുന്നത് ആ സെപ്റ്റംബർ അഞ്ചിനാണ് പടം വന്ന് റിലീസാകുന്നെ വെങ്കറ്റ് പ്രഭു ആണ് ഡയറക്ടർ ചെയ്യുന്നെ അതിലിഷ്ടം പോലെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് നമ്മുടെ പ്രശാന്ത് പ്രഭുദേവ സ്നേഹ പിന്നെ ലൈല പിന്നെ മോഹൻ പറഞ്ഞ ആൾക്കാ പിന്നെ ജയറാം അജ്മൽ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ തന്നെ വിജയ് എന്നെ ഡബിൾ റോളാണ് ശരിക്കും പറഞ്ഞാൽ പോസ്റ്ററിൽ കണ്ടത് പക്ഷേ ട്രെയിലറിൽ കണ്ടപ്പോഴാണ് അറിയുന്നത് അത് ഡബിൾ റോളല്ല ഗോക്ക് ട്രിപ്പിൾ റോളാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണിരിക്കണേ ശെരിക്ക അപ്പോ നിങ്ങളുടെ കൂടെ അത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടപ്പോൾ ഒന്നും പിടിയിട്ടില്ല ശരിക്കും അറിഞ്ഞ ആ എങ്ങനെ ആയിരിക്കും പറഞ്ഞു എന്താ പറയാ പുള്ളി നല്ല എന്താ പറയാ എങ്ങനെയായിരിക്കും കഥ പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു ഒരു കാര്യം മാത്രം മനസ്സിലായി ആ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി വന്ന് ഒരു ബീസ് തുട പോലെ ഒരു റായ് ഏജൻസിയാ സീക്രട്ട് ഏജൻസിയാണ് ഒരു ഗവൺമെന്റ് ജോബിൽ ഒരു സീക്രട്ട് ഏജൻസിയാണെന്നാണ് തോന്നുന്നത് പുള്ളിയും പ്രഭുദേവിയും പിന്നെ പ്രശാന്ത് കൂടിയാന്ന് തോന്നുന്നു പിന്നെ അജ്മലും കാര്യം പേര് ഈ ഒരു നാലുപേരും ഒരു സെറ്റ് പോളിറ്റാൻ പരിപാടിയെന്നാണ് തോന്നുന്നത് ശെരിക്കും പറഞ്ഞാൽ ആ ഇത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് ട്രെയിലർ കണ്ടിട്ട് അപ്പോ എന്തൊക്കെയായിരിക്കും സീൻ വന്ന് ഞാൻ കാണിച്ചരാം ഒന്നൊന്നായിട്ട് സീൻസ് വന്ന് കാണിച്ച ശരിക്കോ നമ്മടെ വന്ന് ഇപ്പൊ സ്റ്റാർട്ടിങ് സീൻ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു പുറത്ത് സ്ഥലത്താണ് അതും നോക്കി കഴിഞ്ഞാൽ ആ കാറിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ഫ്ലാഗ് ഉണ്ട് ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും മീറ്റിംഗ് ആയിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ആ മീറ്റിംഗിന് ഇല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ട് ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ നമ്മുടെ പി എം ആയിരിക്കാം ഓക്കെ പി എം പറഞ്ഞാൽ ആരാ വരുന്നതെന്ന് അറിയില്ല ചിലപ്പോൾ പി എം ആയിരിക്കാം ഇതൊക്കെ ഫുള്ള് നമുക്ക് എൻ്റെ ഒരു ഇമാജിനേഷൻ ആണ് ശരിക്കും ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണെന്ന് പറയുന്നത് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല സിനിമ കണ്ടാൽ മാത്രം അറിയല്ലോ അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് എനിക്കറിയുന്ന കാര്യങ്ങൾ ഏതായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്ന ലിങ്ക് ഏതായിരിക്കും ലിങ്ക് ആയിരിക്കുക അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതായിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇത് അറിയുന്ന ഒരേ ഒരാൾക്ക് മാത്രമല്ലോ ഒന്ന് വെങ്കറ്റ് പ്രഭുവിന് മാത്രമല്ല പിന്നെ സിനിമയിൽ നടിച്ച ആൾക്കാർക്ക് അറിയാം നോക്കാം ഇപ്പൊ സ്റ്റാർട്ടിങ് സീൻ അങ്ങനെ ആയിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ട്രെയിലറിൽ ഇത് നോക്കി കഴിഞ്ഞിപ്പോ പ്രശാന്താണ് വിജയിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണെ കാര്യങ്ങള് അപ്പോ വിജയ് വിജയ് പറഞ്ഞ എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു പറഞ്ഞ അപ്പൊ വിജയ് വന്ന് നോക്കി കഴിഞ്ഞാൽ വിജയ് നിർത്തിയെന്നാ തോന്നുന്നത് ഇപ്പോൾ ഒരു ജോലി ചെയ്തിട്ട് അതിൽ വന്ന ഹൈ പൊസിഷനിൽ ഉണ്ടായിട്ട് പെട്ടെന്ന് ഒരു സൂപ്പർ ആയിട്ട് അത് നിന്ന് പോയിട്ട് തിരിച്ചും ആ ഫീൽഡിൽ വരുന്ന പോലെയാണെന്ന് തോന്നുന്നത് അപ്പോൾ പുള്ളിനെ കുറിച്ച് ആ പുള്ളി ആ പ്രശാന്ത് പറയുന്നതാണ് വിജയനെ കുറിച്ച് നോക്കിയാ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കാണിക്കുന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ വിജയുടെ എങ്ങസ് ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഇതിലാണ് വിജയനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വിജയനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ വിജയ് അത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ വിജയന്റെ മകനും അപ്പോ ഒന്നും പറയുന്നില്ല അപ്പോളാണ് തിരിച്ചായിട്ട് ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ആ പ്രശ്നം വന്നപ്പോഴാണ് വിജയനെ കുറിച്ച് പറയണേ ശരിക്കും പറഞ്ഞ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഒരു ട്രെയിനിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന സീനാണ് വിജയ് ചെയ്തോണ്ടിരിക്കുന്ന ശരിക്കും പറഞ്ഞത് അപ്പോൾ ഇതിൽ നോക്കിയെങ്കിൽ ഇതിൽ രണ്ട് മൂന്ന് സീൻസും നിങ്ങൾ കണ്ടറിയാൻ പറ്റുന്ന ആയിരിക്കും ഞാൻ കാണിച്ചറ അതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ട്രെ ആ എന്താ പറയുക ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന സീനും ട്രെയിനിലേക്ക് ജമ്പ് ചെയ്യാനാണ് വിജയ് നോക്കുന്നത് ആ ട്രെയിനിൽ ജമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ വരുന്നത് ഉള്ളിൽ തന്നെ ഒരു ഫൈവ് സീക്വൻസ് ഉണ്ട് അപ്പോൾ ഉള്ളിൽ എൻ്റെ ഒരു ആളുണ്ട് അതിൽ ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതിൽ നിന്ന് എന്തോ ഒരു സാധനം എടുക്കാനോ ഇല്ല എന്തെങ്കിലും ഇതാക്കാനോ വേണ്ടിയാണോ നോക്കുന്നത് ഇപ്പൊ ഇതിൽ നിന്ന് ജമ്പ് ചെയ്യുമ്പോൾ വിജയൻറെയിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു മനസ്സിലായോ ആ ബാഗ് ആയിരിക്കും എന്തെങ്കിലും സാധനം ഉണ്ടായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതിൽ നിന്ന് ജമ്പ് ചെയ്യണേ ഓക്കേ ഈ സീനാണോ പറഞ്ഞേ നേരത്തെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ജമ്പ് ചെയ്ത കാര്യം അത് വന്ന് അത് വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അത് ട്രെയിനിൽ നിന്ന് ജമ്പ് ചെയ്യുന്ന സീനായിരുന്നു നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുന്നതായിരിക്കും the god of sets yeah, oh character is on. spy in short he is the god of sets അത് ആ നേരത്തെ സീൻ കണ്ട അറിയാതിരിക്കുക കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ഫാഷനിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ നോക്കിയിട്ടും വരുന്നില്ല കണ്ട ഈ സീനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ സീനിൽ നോക്കി കഴിഞ്ഞാൽ പുള്ളി വന്ന് നിന്ന് ജമ്പ് ചെയ്യുന്ന പോലെയാണ് സീനുള്ളത് ഇത് കഴിഞ്ഞിട്ട് നോക്കിയെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ ഒന്ന് ആ ആ ട്രെയിനിലേക്ക് പോകുന്ന പോലെ ഒരു ഒരു സീനാണ് ഇത് ഫൈവ് ഫൈവ് സീക്വൻസ് സീക്വൻസ് ആണ് പിന്നെ ഉണ്ട് വിജയനെ വിജയന്റെ പേര് വിജയ്ന്റെ അച്ഛന്റെ പേര് നോക്കി ഗാന്ധിയാണെന്ന പേര് ശെരിക്കറിഞ്ഞ ആ ഇപ്പൊ ഈ ഗാന്ധിയും ഇത് കഴിഞ്ഞിട്ട് വരുന്ന മോഹൻ അല്ലേ മോഹൻ വില്ലനായിട്ട് അപ്പോൾ അപ്പൊ ഗാന്ധി എന്നെ ഗാന്ധി വേഷം പോടുന്നൊക്കെ പറഞ്ഞു അപ്പോൾ വിജയ് എന്തോ ഒരു വേഷം ചെയ്യുന്നുണ്ട് ശരിക്കാ അല്ല നോക്കിയെങ്കിൽ നാല് ഗാങ്ങ് ഉണ്ടായിരുന്നു ഇതൊക്കെ ഫുള്ളും അവരുടെ എങ് ഇതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിജയുടെ ചെറുപ്പത്തിലുള്ള വിജയും പ്രശാന്തും അജ്മലും പ്രഭുദേവൊക്കെ ഒരേ സെറ്റ് ആയിരുന്നു അതിൽ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ അറിയാൻ പറ്റുന്നതാണ് ഇതിന് മുമ്പ് ഒരു ചെറിയ ഒരു സൈക്കിൾ വെച്ച് ഇതായിരുന്നു അപ്പോൾ ഒരു കുട്ടിയുണ്ട് ശെരിക്ക നേരത്തെ അറിഞ്ഞ ഓക്കെയാ എന്റെ ബാഗിൽ ഒരു ഉണ്ട് കണ്ടാ അപ്പൊ വിജയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഒരു കുട്ടി ഉണ്ട് രണ്ടാമത്തെ കുട്ടിയാണെന്ന് നോക്കുന്നത് ശരിക്കും അറിഞ്ഞ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നു ഓക്കേ ഇത് രണ്ടാമത്തെ കുട്ടിയാണെന്ന് നോക്കുന്നത് കേട്ടോ ഇതായിരിക്കും നമ്മൾ ആ ഇതിൽ നോക്കിയെങ്കിൽ ഇതിൻ്റെ ട്രെയിൻ ട്രെയിൻ ട്രെയിലിൻ്റെ ഇടയിൽ നോക്കിയെങ്കിൽ വിജയ് മൂന്നാമത്തെ ഒരു വിജയ് കാണുന്നതായിരിക്കും അപ്പൊ അതായിരിക്കും ഒരു സംശയമുണ്ട് നോക്കാം ഇത് മൂത്ത മൂത്തന്നോന്നത് അറിയില്ല കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു യോഗ അച്ഛനെന്ന് പറയാം അപ്പോൾ ഇവൻ്റെ ഗേൾ ഇവ ഇതിൽ പറയുന്നത് കേട്ടോ യുവമാര് ബാങ്കോക്ക് പോയി എന്ന് പറഞ്ഞു വിജയ് എന്തിനീനാ ബാങ്കോക്ക് പോയ അപ്പോൾ അവിടെ വെച്ച് എന്തോ പ്രശ്നം ഉണ്ടായത് ഈ വിജയ് പറഞ്ഞാൽ എങ്ങായിട്ടുള്ള വിജയ് എങ്ങനെ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഗാന്ധിയാണ് പുള്ളി പുള്ളിയുടെ പേരാണ് ഗാന്ധീനെ അപ്പോൾ ഈ പുള്ളി ഏതോ പ്രശ്നം ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഒരു പ്രായമായി കഴിഞ്ഞിട്ട് അച്ഛനായി എന്താ പറയുക പ്രായമായി കഴിഞ്ഞിട്ടുള്ള വിജയ് പറഞ്ഞില്ലേ അതിൽ നോക്കുമ്പോൾ ട്രെയിലറിൽ ഒന്നും കാണിക്കുന്നില്ലേ സ്നേഹനെ കുറിച്ച് കാണിക്കണില്ലേ സ്നേഹത്തിനെ കുറിച്ച് വേറെ കാണിക്കണേ ഇല്ല അപ്പോൾ സ്നേഹ ചിലപ്പോൾ ഈ സിറ്റ് ഈ ഫൈവ് സീനിൽ എൻ്റെ പ്രശ്നം ഉണ്ടായി ഇതായിരിക്കാം ഓക്കെ അതാണെന്നാണ് തോന്നുന്നത് ശരിക്കാം അത് ഓക്കെ ഇതിലൂടെ സ്നേഹ ഒരുപോലെ ടെൻഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത് എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതാണ് വിജയ് മൊത്തത്തിൽ നിന്ന് പോകാനുള്ള കാരണമായിരിക്കാം എന്ന് പറയുന്നത് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല ഇതൊക്കെ ഒരു ലിങ്കാണ് ഓക്കെ വെങ്കറ്റ് പ്രഭു പറഞ്ഞ ആള് വന്ന് നമുക്ക് തരണ ഓരോ ലിങ്കാ അപ്പൊ അത് വെച്ച് എങ്ങനെ എങ്ങനെയായിരിക്കും നോക്കുക ആ പറയണ കേട്ടാ ബാങ്കോക്കിങ് ഈ ഫാമിലി ആയിട്ട് പോകാൻ പാടുന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ഏതോ പ്രശ്നം അവിടെ എന്തോ ചെറുപ്പത്തിൽ എന്തോ പ്രശ്നമായ പുള്ളി വന്ന് റിവെഞ്ച് എടുക്കാന്ന് തോന്നുന്നു ഈ പ്രായം കഴിഞ്ഞിട്ട് പ്രായമായപ്പോൾ റിവെഞ്ച് എടുക്കാന്ന് തോന്നുന്നു അപ്പോളാണ് വിജയ് തിരിച്ചു വരണേ ഗാന്ധിയ അനുഭവിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളി ഈ ഈ മനോ മനോഹരം മനോഹരം മോഹൻ പറഞ്ഞ പുള്ളീനെ മോഹൻ പറഞ്ഞ പുള്ളിയുടെ പേരട്ടെ ശരിക്കുള്ള ക്യാരക്ടർ പേര് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതായിരിക്കും എന്തെങ്കിലും റിവെഞ്ച് എടുക്കാനായിട്ട് മോഹൻ തിരിച്ചു വരണമായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഈ കഥയില് അപ്പോൾ എന്തായിരിക്കും അറിയില്ല ഇതിലന്നെ ഫൈറ്റ് സീന് നമ്മള് ചെന്നൈയിൽ നടക്കണ്ടേ പിന്നെ പുറത്തുനിന്നു ശരിക്കും അറിഞ്ഞ ഇതാ ഞാൻ പറഞ്ഞില്ലേ ആ ട്രെയിനിന്റെ ഉള്ളില് ഫൈറ്റ് സീനും അത് കഴിഞ്ഞ എസ്കേപ്പ് ആണ് അതിൻ്റെ ഇടയില് ആ ഫയറാണ് ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഗാന്ധിയെ വന്ന് ഗാന്ധി വേഷം പറഞ്ഞില്ലേ അതാണ് ഈ സംഭവം പറഞ്ഞില്ലേ ഇതിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചെന്നൈയില് എം ചിദംബസ്തീരിയം വന്ന് കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഐ പി എൽ മാച്ച് എന്തെങ്കിലും നടക്കായിരിക്കും അവിടെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിരിക്കാം അതിൻ്റെ ഇടയിൽ തന്നെ ഇതിൽ പറയാനായിരിക്കും ചെന്നൈയിൽ ഇത്ര സ്ഥലത്തൊക്കെ ബോംബ് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ റിക്കവർ ചെയ്യാനായിരിക്കും വിജയ് അങ്ങോട്ട് പോയിട്ടുണ്ടാവുക ചെന്നൈ സ്റ്റേഡിയത്തിൽ ആ ബോംബ് വെക്കുക പോരാ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഏതെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചെന്നൈ വിജയ് ചിലപ്പോൾ ട്രേസ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ മാച്ചായതുകൊണ്ട് മാച്ചായതുകൊണ്ട് നമുക്ക് ഏകദേശം നോക്കിയെങ്കിൽ ഒരു അമ്പതായിരം അറുപതിനായിരം ജനങ്ങള് സ്റ്റേഡിയത്തിലുണ്ടാവില്ല അപ്പോൾ അവിടെ ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ് ചെയ്യാനായിരിക്കും ചിലപ്പോൾ ആ വില്ലം പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക അത് എടുക്കാൻ വേണ്ടി ആയിരിക്കും വിജയ് പോയിണ്ടാവുക ഓക്കെയാ ഇതിൽ കാണുന്ന മൂന്നാമത്തെ വിജയം തന്നെ മനസ്സിലായാ അപ്പോൾ ആ വിജയിനോട് പറയണ ആരാ പ്രായമുള്ള ഒരു വിജയൻ്റെ കൂട് ചെറിയ എങ്ങായിട്ടുള്ള ഭയങ്കര ഒരു വിജയ് പറയണതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ ഞാൻ ചെയ്യാമെന്ന് അപ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരിക്കണാന്ന് തോന്നുന്നത് ശരിക്കും അറിഞ്ഞാൽ ഉറപ്പായിട്ട് അറിയില്ല ഇല്ലേ വേറെ ഇരങ്ങി എൻ്റെ വരിക ട്രൈം ട്രാവൽ ചെയ്ത് വന്നാണോ അവർക്ക് ഒന്നും ഒരു പിടുത്തമല്ലേ ശരിക്കും അറിഞ്ഞാൽ ആ പുള്ളിയുടെ സിനിമ ആയതുകൊണ്ട് വെങ്കറ്റ് പ്രഭു കഴിഞ്ഞ സിനിമ ഒക്കെ ട്രൈം ട്രാവലായിരുന്നു സിംബു എന്ന് ചോദിച്ച് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇതിൽ നോക്കിയെങ്കിൽ അറിയാം നമുക്ക് വന്ന് സ്റ്റേഡിയത്തിൽ ഫൈറ്റ് സീൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അത് കഴിഞ്ഞിട്ട് നോക്കിയെങ്കിൽ ഇതിൽ അജ്മൽ വരണിണ്ട് അജ്മൽ അത് കഴിഞ്ഞിട്ട് അജ്മലിനെ കാണിക്കണില്ല വിമാർ മൂന്ന് പേരുള്ളൂ അജ്മലിനെ കാണിക്കണില്ലേ ശരിക്കും പറഞ്ഞാൽ അജ്മലിനെ കാണിക്കാട്ടപ്പോൾ അജ്മൽ എന്തെങ്കിലും ഡബിൾ ഗെയിം ആ സമയത്ത് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് പിരിഞ്ഞാണോ എന്ന് അറിയില്ല ഇല്ലെങ്കിൽ വില്ലൻ്റെ കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും ടെർക്കിടെ പരിപാടി ചെയ്തോന്നറിയില്ല അപ്പോൾ അത് കണ്ടായിരിക്കും അജ്മലിനെ അതിൽ ഇപ്പോൾ കാണിക്കാട്ടെ ഇപ്പോൾ പ്രായമായ ഇപ്പോൾ കാണിക്കാട്ടെ ശരിക്കും ഇവരെ കാണിച്ചായിരുന്നു പ്രശാന്ത് കാണിച്ചായിരുന്നു പ്രഭുദേവനെ കാണിച്ചായിരുന്നു പക്ഷെ അജ്മലിനെ മാത്രം കാണിച്ചില്ല ഇതൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റുന്നതാണ് ഫുള്ള് സ്റ്റേഡിയത്തിന്റെ ഉള്ളിലാണ് ഫുള്ള് വണ്ടി ഓടിക്കണൊക്കെ കാണിക്കണെ അൻ്റെ അടി ട്രേ സൈഡ് പോയി മെട്രോയുടെ ഉള്ളിലൊക്കെ പോകുന്ന ആളെ കാണിക്കുന്നത് ഇതൊക്കെ ആയിട്ട് ഈ സീനില് ഈ സീൻ നോക്കി ഞാൻ അറിയാം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നതായിരിക്കും അത് വന്ന് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മോണിറ്റർ ചെയ്യില്ലേ സി സി ടി വി അതിൻ്റെ ഫുട്ടേജാണ് ശരിക്കും അറിഞ്ഞാൽ കാണുന്നത് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഫുള്ള് അതാണായിരിക്കണേ ശരിക്കും അറിഞ്ഞത് ഞാൻ ഒന്ന് ഇവിടെ കാണിച്ചതാണ് വേണ്ട ബാക്ക്ഗ്രൗണ്ടിൽ ഫുൾ നോക്കിയെങ്കിൽ സി സി ടി വി ക്യാമറ ആണേ ഉള്ളത് അതൊന്ന് നോക്കി കഴിഞ്ഞാൽ എൻ്റർവിൽ വന്ന് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജൂനിയർ വിജയ് വന്ന് മോണിറ്റർ ചെയ്ത് പറയാനായിരിക്കാം സീനിയർ അച്ഛൻ അച്ഛനെ പറയാനായിരിക്കും എന്തെങ്കിലും വാർണിംഗ് എന്തെങ്കിലും എന്തെങ്കിലും ഇത് പറയാനായിരിക്കും അലർട്ട് നോക്കിയ ഇത് ചേർപ്പ് ബോർഡൊക്കെ കണ്ടാറല്ലോ അങ്ങനെ സെപ്റ്റംബർ ഫിഫ്റ്റിനാണ് നമ്മുടെ തലവുറയുടെ ഡെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയി റിലീസായിട്ട് അപ്പോൾ ഇതിൽ നോക്കിയാൽ വിജയ് പറഞ്ഞ ഒരാൾ വന്ന് നോക്കിയെങ്കിൽ ഒരു ഒരു എന്താ പറയുക സീക്രറ്റ് ഏജൻസി ആയിട്ടുള്ള ഒരാളായിരിക്കും എന്താ പറയുക അങ്ങനെയാണെന്ന് തോന്നുന്നത് അതില്ലാണ്ട് പുള്ളിയുടെ പേര് നോക്കിയെങ്കിൽ ഗാന്ധി എന്ന് പറഞ്ഞ പേരാണ് പുള്ളിയുടെ പേരുള്ളത് ഓക്കെ അപ്പോൾ പുള്ളിയുടെ വൈഫായിട്ട് നമ്മൾ സ്നേഹമാണ് നടിക്കുന്നത് അപ്പോൾ അതാണ് പിന്നെ സ്നേഹം വന്ന് എന്താ എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അതിൽ ബാങ്കോക്കിൽ ആ പോയ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ട് അപകട എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ മേഘ ഇടയിൽ വരച്ചു പോകാമെന്നാണ് തോന്നുന്നത് ശരിക്ക അത് കഴിഞ്ഞിട്ട് വിജയ് ഇതിൽ ഒഴിഞ്ഞിരുന്നായിരിക്കും അപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന പോലെയാണ് സീൻ എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് തിരിച്ചും വില്ല റിവഞ്ച് എടുക്കാനായിട്ട് വരണപ്പോൾ വിജയ് തിരിച്ചും ഉള്ളിലേക്ക് വരുന്നതെന്നാണ് തോന്നുന്നത് ശരിക്കറി പറഞ്ഞ അപ്പോൾ എൻ്റെ സംഭവം എന്ന് അറിയില്ല സിനിമ കണ്ടാലോ അറിയില്ല ഏകദേശം പുള്ളി ഭയങ്കര ക്ലവറായിട്ടാണ് ശരിക്കും പറഞ്ഞത് സില ഇത് ചെയ്തിരിക്കുന്നത് ക്ലവറായിട്ടാണ് ട്രെയിലറിൽ ഇതാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് സീൻസ് മാത്രം നമുക്ക് അവിടുന്ന് ഇവിടേക്കൊക്കെ കണ്ടിന്യൂ കിട്ടിയിട്ടുള്ളു ഇപ്പോൾ ഫൈറ്റ് സീൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിനിലുണ്ട് മെട്രോയിൽ ട്രെയിൻ ഫ്ലൈ ഫൈറ്റ് സീനുണ്ട് പിന്നെ ഫോറിനിൽ ഒരു ബൈക്ക് സീൻ ഫൈറ്റ് സീനുണ്ട് ശരിക്കും പറഞ്ഞാൽ പിന്നെ അതാണ് പിന്നെ പ്ലെയിനിൽ വന്നിട്ട് ട്രെയിനിൽ കയറിയിട്ട് അവിടെ ഒരു ഫൈറ്റ് സീനുണ്ട് ശരിക്കും അങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഉണ്ട് പിന്നെ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ ഒരു സീനുണ്ട് സ്റ്റേഡിയത്തിൻ്റെ മേലിൽ വെച്ചാണ് വിജയൻ്റെ ഒരു സീനും കാണിച്ചിരിക്കുന്നത് അപ്പോൾ അതും എന്തെങ്കിലും ഇതായിരിക്കും ഓക്കെ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ നിങ്ങൾ കമാൻ്റിൽ ലീവ് ചെയ്യുക ഓക്കെ ഇത് വന്ന് അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടുള്ള കഥ ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ഇത് ട്രെയിലർ കണ്ടിട്ട് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് അറിയുന്ന എൻ്റെ കമൻറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് നമ്മൾ ഇല്ലിടുക നെഗറ്റീവ് ആയിട്ടുള്ള കമൻ്റും ഇടാറില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് വിജയുടെ ഫാനാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതും വീഡിയോ ക്രിയേറ്റ് ചെയ്തത് കാരണം ഓക്കെ നിങ്ങൾ കണ്ടറിയിരിക്കും എൻ്റെ പ്രീവിയസിൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാലും വിജയിൻ്റെ വീഡിയോ മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ വിജയ് മൂവിയുടെ കുറിച്ചിട്ടാണ് ബാക്കിയുള്ള ഞാൻ പ്രത്യേകിച്ച് ഇടാറില്ല ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഗുഡ് ബൈ